Hi friends, welcome back to my channel. In this video, I will show you a thumbnail starting in the second ഇനി നമുക്ക് എൻ്റെ വാപ്പാൻ്റെ പച്ചക്കറി തോട്ടത്തേക്ക് ഇറങ്ങാം സത്യം പറഞ്ഞാൽ ഈ വീഡിയോ ഷൂട്ട് ചെയ്യാൻ ഇറങ്ങിയത് വാപ്പ ഇല്ലാത്തൊരു സമയം നോക്കിയിട്ടാണ് ഇതിൽ കൂടെ ഒന്നും അങ്ങനെ കയറി ഇറങ്ങാനോ അതുപോലെ തന്നെ കയറി മേയാനൊന്നും ഞങ്ങളെ വാപ്പ സമ്മതിക്കില്ല കാരണം ഞങ്ങൾ അതൊക്കെ പിടിച്ചും വലിച്ചിട്ടൊക്കെ നശിപ്പിക്കുമെന്ന് വിചാരിച്ചിട്ടാണ് ഇത് ഫുള്ള് വാപ്പാൻ്റെ ഒരു ലോഗാണ് കേട്ടോ ഇവിടേക്ക് ഞങ്ങൾക്ക് ആർക്കും പ്രവേശനമില്ല അപ്പോൾ ഫോട്ടോ എടുക്കാൻ ഇതിനൊക്കെ വേണ്ടിയിട്ട് ഞാൻ വേഗം ചാടി പിടഞ്ഞ് വാപ്പ ഇല്ലാത്തൊരു സമയം നോക്കിയിട്ട് ഇറങ്ങി വന്നതാണ് ചെരങ്ങ പടവലങ്ങയാണ് ഈ ഒരു ഭാഗത്ത് നട്ടിട്ടുള്ളത് അപ്പോൾ ഞാൻ എൻ്റെ ഉമ്മക്കൻ്റെ ഉമ്മയൊക്കെ വീട്ടിൽ അവിടേക്ക് ചെരങ്ങയും പടവലങ്ങയൊക്കെ നടാറുണ്ട് കേട്ടോ പക്ഷെ ഇങ്ങനെ കായ്ക്കാറൊന്നുമില്ല എന്താ സംഭവം എന്നറിയില്ല ഞങ്ങളവിടെ സൂര്യപ്രകാശത്തിൻ്റെ കമ്മിയായതുകൊണ്ടായിരിക്കും ഇവിടെ നേരിട്ട് സൺലൈറ്റൊക്കെ കിട്ടണോണ്ട് അത്യാവശ്യം നല്ല കായ്വലനെ കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാൻ പൂവിൻ്റെ ആ ഒരു പൂവിൻ്റെ താഴെ ഇങ്ങനെ ഒരു പടവലങ്ങയുടെ വരുന്ന അതുപോലത്തെ ഉണ്ടോ നോക്കുകയാണ് സത്യം പറഞ്ഞാൽ അങ്ങനെ പടവലങ്ങ അങ്ങനെ ഉണ്ടായിട്ടൊന്നും ഞാൻ കണ്ടിട്ട് എനിക്ക് പരിചയമൊന്നുമില്ല അപ്പോൾ ഇതാണ് ചെരങ്ങയുടെ താഴെ കണ്ടോ ഇതുപോലത്തെ സംഭവം പടവലങ്ങയുടെ ഉണ്ടോയെന്നായിരുന്നു കേട്ടോ ഞാനവിടെ തിരഞ്ഞിട്ടുണ്ടായിരുന്നത് അങ്ങനത്തെ എനിക്ക് കണ്ടുപിടിക്കാനൊന്നും പറ്റിയില്ല അപ്പോൾ നല്ല രീതിയിൽ പന്തലൊക്കെ ഇട്ടിട്ട് വാപ്പ ഇങ്ങനെ ചെയ്ത് വെച്ചിട്ടുണ്ട് അപ്പോൾ ചില വള്ളികളൊക്കെ ഇങ്ങനെ പന്തലിൽ നിന്ന് താഴോട്ട് വീണിട്ടുണ്ട് ഞാനതൊന്നും മുകളിലോട്ട് കയറ്റി വയ്ക്കാൻ നോക്കുകയാണ് പക്ഷേ എനിക്ക് ഭയങ്കര പേടി കേട്ടോ വല്ലതും പൊട്ടിപ്പോയി കഴിഞ്ഞാൽ വാപ്പാൻ്റെ അടുത്ത് നല്ല ചെവി പൊട്ടണ ചീത്ത കേൾക്കും ഇവിടെ നിന്ന് കയറിയിട്ട് ഇതൊന്നും ചെയ്യണത് ഇഷ്ടമില്ല എന്നുള്ളത് നേരത്തെ തന്നെ പറഞ്ഞല്ലോ അപ്പോൾ ഈ കണ്ടതാണ് ചെരങ്ങയുടെ പൂവും അതിൻ്റെ താഴെ പൂവലെന്ന് അങ്ങനെ എന്തോ പറയുക കേട്ടോ ഉമ്മയൊക്കെ പറയാനിട്ടിട്ടുണ്ട് നിറയെ പൂവലിട്ടിട്ടുണ്ട് എന്നൊക്കെ ഇപ്പം നിങ്ങൾ കാണുന്നത് മത്തനാണ് ഇതിൻ്റെ ഇടയിൽ മത്തനൊന്നും ഉണ്ടെന്നുള്ളത് എനിക്കറിയില്ലായിരുന്നു കുമ്പളൻ്റെ വള്ളി ഞാൻ കണ്ടിട്ടുണ്ടെന്നേ ഉള്ളൂ അപ്പോൾ അത് മത്തൻ്റെ വള്ളി നിലത്തോടെ അങ്ങനെ പടർന്നു പോയിരിക്കുകയാണ് കേട്ടോ അപ്പോൾ ഒരു കുഞ്ഞു മത്തൻ കണ്ടിട്ടുണ്ട് ഞാനതിനെ പിടിച്ച് പൊക്കാൻ വേണ്ടി ശ്രമിച്ചു പക്ഷേ അതവിടെ അങ്ങ് ഫിറ്റായിരിക്കുമായിരുന്നു മത്തൻ്റെ ഇലയൊക്കെ കറി വെച്ചാൽ നല്ല ടേസ്റ്റാണ് താളിച്ച് വെച്ചാൽ നിങ്ങൾക്കൊക്കെ ഇഷ്ടമാണെന്ന് അറിയില്ല എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഇതുപോലുള്ള ഇലക്കറികളൊക്കെ വാപ്പാക്ക് പിന്നെ ഒരു പ്രത്യേകത ഉണ്ട് ഒരൈറ്റം കൃഷിയുടെ സാധനങ്ങൾ വെട്ടി ഒഴിവാക്കാനാകുമ്പോഴത്തേക്കിനും അടുത്ത സെക്ഷൻ ഇതുപോലെ നട്ടിട്ട് അങ്ങനെ വളർന്ന് വരുന്നുണ്ടായിരിക്കും ഇപ്പോൾ പയറൊക്കെ അതുപോലെ നട്ടിട്ടുണ്ട് നേരത്തെ പയറിൻ്റെ കൃഷിയൊക്കെ ഉണ്ടായിരുന്നു അതൊക്കെ ഇപ്പോൾ വള്ളിയൊക്കെ വലിച്ച് കളഞ്ഞു കേട്ടോ പിന്നെ ഈ കണ്ടതൊക്കെ മഞ്ഞളാണ് മഞ്ഞൾ ഇഞ്ചി അങ്ങനെ തുടങ്ങിയിട്ടുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് കേട്ടോ പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ വാഴയും കവുങ്ങും എല്ലാം വെച്ചിട്ടുണ്ട് ഒന്നും ഇല്ലാത്തതില്ല ഇതാ ഇപ്പോൾ ഈ കണ്ണാണ് കുമ്പളൻ കുമ്പളങ്ങ നിങ്ങൾക്കറിയണ്ടാവില്ല ഇത് നീണ്ടിട്ടുള്ളതാണ് പക്ഷേ അതിനകത്ത് കയറി പിടിച്ചപ്പോൾ അതിൻ്റെ സാധനങ്ങളൊക്കെ അതിനകത്ത് എന്തോ ഒരു കുത്തുന്ന സാധനം ഉണ്ട് കേട്ടോ കുമ്പളങ്ങയുടെ മേലെ അതിൻ്റെ കൈ കയറി കുത്തി നന്നായിട്ട് തന്നെ മുള്ള് കൊള്ളണ പോലെ കൊണ്ടുണ്ടായിരുന്നു അങ്ങനെ അത് സാഹസികമായിട്ട് ഞാനൊരു ചിത്രശലഭത്തിന് പിടിച്ചെടുത്തിട്ടുണ്ട് നല്ല രസമുണ്ടായിരുന്നു കേട്ടോ നിറയെ പൂമ്പാറ്റകൾ ഇതെല്ലാം ഉണ്ടായിരിക്കും തേൻ കുടിക്കാനൊക്കെ ആയിട്ട് പക്ഷേ അതിനൊന്നും ക്യാമറയിൽ പകർത്താനുള്ളൊരു കഴിവൊന്നും എനിക്കില്ല ഇത് പിന്നെ എന്തോ ഒരു ഭാവം പിടിച്ച ചിത്രശലഭമാണെന്ന് തോന്നുന്നു അത് അറിഞ്ഞിട്ടില്ല ബാക്കിലൂടെ ഞാൻ പോയിട്ട് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ടാണ് അതിങ്ങനെ ഇരുന്ന് തരണത് പക്ഷേ കാണാൻ നല്ല ഭംഗിയുണ്ടല്ലേ ഇതുപോലെ വൈറ്റും ബ്ലാക്കും അങ്ങനെ രണ്ട് മൂന്ന് തരത്തിലുള്ള പൂമ്പാറ്റകൾ ഉണ്ടായിരുന്നു കേട്ടോ അതിൻ്റെ ഇടയിൽ കൂടെ അവറ്റങ്ങളൊന്നും എനിക്ക് കിട്ടിയില്ല എന്നെ കണ്ടപ്പോഴത്തേക്കിനും ഓടി രക്ഷപ്പെട്ടു
പിന്നെ ഇനി വെണ്ടയ്ക്ക കൃഷി കേട്ടോ. കുറച്ച് ഭാഗത്ത് ഇങ്ങനെ വെണ്ടയുടെ തൈകൾ അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ വളർന്നു പോയിട്ടുണ്ട്. ഇതൊക്കെ ഇപ്പോൾ ഏകദേശം കായ്ഫലങ്ങളൊക്കെ കഴിയാറായിട്ടുണ്ട്. അപ്പോഴത്തേക്കിനും അടുത്ത സെക്ഷൻ വാപ്പ എവിടെയെങ്കിലും നട്ട് തുടങ്ങിയിട്ടുണ്ടാവും. അപ്പോൾ ഞാൻ ഈ വെണ്ടയ്ക്കയുടെ അവിടേക്ക് എത്തിയപ്പോഴത്തേക്കിനും വാപ്പ കണ്ടുപിടിച്ചു. ഞങ്ങളിതിൻ്റെ ഇടയിൽ കൂടെ കിടന്ന് അങ്ങനെ അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുന്നുണ്ട് എന്നുള്ള കാര്യം വാപ്പാൻ്റെ കടയിൽ നിന്ന് നോക്കിയപ്പോൾ കണ്ടിട്ടാണ്. അപ്പോഴത്തേക്കും വാപ്പ ഓടി വന്നു, അവിടെ താഴെ വേറെ നട്ടിട്ടുണ്ട്, അതിലൊന്നും ചവിട്ടരുത് എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ വെണ്ടയ്ക്കൊക്കെ വാപ്പ തന്നെ പറിച്ചെടുക്കായിരുന്നു. ഞാൻ പറിക്കാൻ വേണ്ടി നോക്കിയിട്ട് എനിക്ക് കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ എങ്ങനെയാണ് വേണ്ട പറിച്ചെടുക്കുക എന്നുള്ളത് കാണിച്ചു തരായിരുന്നു കേട്ടോ എനിക്ക്, ഇങ്ങനെ പൊട്ടിക്കണം എന്നുള്ളതൊക്കെ. ഇപ്പോൾ ഈ കാണുന്നത് വെണ്ടയുടെ പൂവാണ്. അപ്പോൾ വാപ്പ ഒരുവിധം പറിക്കാനായ സാധനങ്ങളൊക്കെ പറിച്ചുകൊണ്ട് പോയിട്ടുണ്ടായിരുന്നു. അതിനകത്തൊരു വളഞ്ഞ വെണ്ടയ്ക്ക് മാത്രം അവിടെ നിർത്തിയിട്ട് പോയി. അപ്പോൾ ഞാനത് ഭയങ്കര സംഭവം പോലെ എനിക്കൊരെണ്ണം കിട്ടി എന്നൊക്കെ പറഞ്ഞ് പൊട്ടിച്ചെടുത്ത് നോക്കിയപ്പോഴത്തേക്കാണ് അതിനകത്ത് നല്ലൊരു പുഴു കടിച്ചിരിക്കുന്ന ഓട്ടം ഉണ്ടായിരുന്നു. അത് കണ്ടുകൊണ്ടായിരിക്കും വാപ്പ അത് ഉപേക്ഷിച്ചിട്ട് പോയത്. അങ്ങനെ ഞാൻ ആ വെണ്ടയ്ക്ക് തന്നെ പോസ്റ്റ്മോർട്ടം ചെയ്ത് അതിനകത്ത് പുഴുവിന് കണ്ടുപിടിക്കാൻ പറ്റുമോ എന്നുള്ളതൊക്കെ നോക്കിയതാണ്. പക്ഷേ പുഴുവൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ, അത് അതിന് വേണ്ടതൊക്കെ തിന്നിട്ട് പോയിണ്ടായിരുന്നു. ഇനി വാപ്പ ഇവിടെ നമ്മളെ കരിങ്കണ്ണ നോക്കുന്നൊക്കെ പറഞ്ഞ് എഴുതിയേക്കില്ലേ, അതുപോലെ കണ്ണെട്ടാതിരിക്കാനും പക്ഷികളൊക്കെ ഒന്ന് വരാതിരിക്കാനും വേണ്ടിയിട്ട് ഇതുപോലൊരു റബ്ബറിൻ്റെ ഒരു ചെറിയൊരു തൈയാണ് അതിനകത്ത് കമ്പ് കെട്ടിട്ട് പർദ്ദ വെച്ചിട്ട് മുകളിൽ ഇങ്ങനെ ഒരു കലം വെച്ചിരിക്കുക കേട്ടോ. അപ്പോൾ ഞാൻ വെറുതെ എന്താ പറയുക തമ്മനയിലൊക്കെ കൊടുക്കാൻ വേണ്ടിയിട്ട് ഒരു ഫോട്ടോ എടുക്കുക. വാപ്പനോടെ കലമൊന്ന് എടുത്തരും ചോദിക്കായിരുന്നു. വാപ്പ എന്നെ നല്ല ചീത്ത പറയുന്നുണ്ട് കേട്ടോ, അതാണ് ഇങ്ങനെ ഓരോരോ ഭ്രാന്ത് എന്നൊക്കെ പറഞ്ഞിട്ട്. പക്ഷേ എന്തൊക്കെയാണെങ്കിലും ഞങ്ങളുടെ ഇഷ്ടത്തിനൊക്കെ കൂട്ട് നിൽക്കും. അതൊക്കെ എനിക്ക് എടുത്തു തന്നു, ഞാൻ അങ്ങനെയൊക്കെ വെച്ചിട്ട് ഫോട്ടോ ഒക്കെ എടുത്തു. ആ കലം റീനു അവൾക്ക് എന്തോ ചെടിയൊക്കെ നടാൻ വേണ്ടിയിട്ട് ചോദിച്ചു വെച്ചിരിക്കുകയെന്നൊക്കെ പറഞ്ഞു. പക്ഷേ ഇതുപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും പച്ചക്കറി തോട്ടത്തിലും അതുപോലെ വീട് പണിയൊക്കെ നടക്കുന്നിടത്തൊക്കെ നമ്മളിങ്ങനെ ഓരോ വെറുതെ ഒരു ഡ്രസ്സൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ ഒരു കമ്പൊക്കെ കെട്ടി വെക്കുമല്ലോ. എന്നാൽ അതിനകത്ത് കാണുമ്പോൾ തെറ്റിദ്ധരിക്കില്ല കേട്ടോ, ആരും അതൊന്ന് പറഞ്ഞു ഒന്ന് കമൻ്റ് ഇടരുത്. അങ്ങനെ ആ ഒരു സെക്ഷൻ കഴിഞ്ഞു. ഇതിപ്പോൾ ഞങ്ങളുടെ വീടിനോട് ചേർന്നിട്ടുള്ള കുറച്ച് ഭാഗത്ത് മാത്രം വാപ്പ നട്ടുപിടിപ്പിച്ചിട്ടുള്ള കൃഷി കൂടിയാണ് പോയി നടക്കണേ കേട്ടോ. ഇതിനിടയിൽ എല്ലാ തരത്തിലുള്ള സാധനങ്ങളും ഉണ്ട്. ഇപ്പോൾ ഞാൻ പറിച്ചെടുക്കുന്ന ചീരയാണ്, അതൊക്കെ മൂത്തുപോയി. അതിൻ്റെ വിത്തൊക്കെ ഇതുപോലെ ഇങ്ങനെ നമുക്ക് ഇങ്ങനെ ഞരടി എടുക്കുമ്പോൾ വിത്ത് കിട്ടും. വാപ്പ പിന്നെ എന്താ പറയുക അവിടെ തന്നെ വിത്ത് ഉണ്ടാക്കിയിട്ട് ആ വിത്തിൻ്റെ നടന്നൊരു സ്വഭാവമൊന്നും വാപ്പാക്കില്ല കേട്ടോ. വാപ്പ ഇപ്പോഴും പുതിയ പുതിയ വിത്ത് വാങ്ങിയിട്ടാണ് നട്ട് വളർത്താറുള്ളത്. പിന്നെ ഇതുപോലെ മുരിങ്ങാക്കമ്പും കാന്താരി ഇതെല്ലാം അതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ട്. പച്ചമുളകിൻ്റെ തൈയുണ്ട്, അതിൻ്റെ വീഡിയോ എടുത്തോ എന്ന് ചോദിച്ചപ്പോഴാണ് ഞങ്ങൾ കാന്താരി മുളകിൻ്റെ എടുത്തത്. പക്ഷേ പച്ചമുളകിൻ്റെ തൈ അവിടെ ഉണ്ടായിരുന്നെങ്കിലും അതിനകത്ത് പച്ചമുളകൊന്നും കായ്ച്ച് തുടങ്ങിയിട്ടില്ല, അതുകൊണ്ട് അതൊന്നും എടുത്തില്ല. സത്യം പറയുകയാണെങ്കിൽ അതിൻ്റെ ഇടയിൽ കൂടെ നടക്കാൻ പോലും പറ്റുന്നുണ്ടായിരുന്നു കേട്ടോ. വള്ളിയിലൊക്കെ തട്ടി തുടങ്ങിയിട്ട് എന്തെങ്കിലും ചവിട്ടി നശിപ്പിച്ചാൽ പിന്നെ ഒന്നും പറയണ്ട, നമുക്ക് പിന്നെ അവിടെ നിൽക്കേണ്ടതല്ല. ഇപ്പോൾ ഞാൻ നടക്കുന്നത് ഇഞ്ചി കൃഷി കുറച്ച് ഭാഗത്തുണ്ട്, അതിൻ്റെ ഇടയിലൂടെയാണ്. അതിലൂടെയൊക്കെ മത്തനും ഇതുപോലെ അതിൻ്റെ ഇടയിൽ കൂടെയൊക്കെ പയർ വഴുതന അങ്ങനെ തുടങ്ങി എല്ലാം നട്ടിട്ടുണ്ട് കേട്ടോ. അതുകൊണ്ട് തന്നെ നല്ലപോലെ ശ്രദ്ധിച്ച് നടക്കണം. ഇപ്പോൾ ഞാനിതൊക്കെ ഇങ്ങനെ തിരഞ്ഞ് കണ്ടുപിടിക്കുകയാണെങ്കിലും അന്യത്തിയാണ് ഇതൊക്കെ വീഡിയോ എടുത്ത് തരുന്നത്. അപ്പോൾ എവിടെയോ നല്ല വലിയൊരു മത്തൻ അവൾ കണ്ടിട്ടുണ്ടായിരുന്നു എന്ന് പറഞ്ഞിരുന്നു എന്നോട്. ആ മത്തൻ എവിടെയാണെന്നാണ് ഞങ്ങളിപ്പോൾ തിരഞ്ഞുകൊണ്ട് നടക്കണേ. അങ്ങനെ കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞങ്ങൾ കണ്ടു ഇതുപോലെ ഒരു കുറച്ച് ഒഴിഞ്ഞു മാറിയിട്ടാണ് ആ മത്തം വിശ്രമിക്കുന്നുണ്ടായിരുന്നത്. അത്യാവശ്യം നല്ല സൈസായിട്ടുണ്ട്. ഇതുപോലെ വാപ്പ ഒരുവിധം കൃഷി ചെയ്തല്ലാതെ നല്ല നന്നായിട്ട് തന്നെ വിളവെടുക്കാൻ പറ്റാറുണ്ട് കേട്ടോ. നന്നായിട്ട് വെജിറ്റബിൾസിന് ആ ഒരു ചെടിക്ക് വേണ്ട എല്ലാ കെയറിങ്ങും കൊടുത്തിട്ട് അതിനെ നോക്കുകയൊക്കെ ചെയ്യും. ഞങ്ങളൊന്നും ഈ ഭാഗത്തേക്ക് അടുപ്പിക്കാത്തത് അതിൻ്റെ ഇടയിൽ കൂടെ നടക്കുമ്പോൾ ചവിട്ടി കേടുവരുത്തെന്ന് വിചാരിച്ചിട്ടാണ്. പിന്നെ ഞാനിപ്പോൾ ഈ നിൽക്കുന്ന ഒരു ഏരിയയിലായിരുന്നു ഞങ്ങളുടെ വീടിൻ്റെ കിണറുണ്ടായിരുന്നത്. കഴിഞ്ഞ വർഷത്തെ പ്രളയത്തിൽ ആ കിണർ ഇടിഞ്ഞ് നശിച്ച് അതിൻ്റെ മോട്ടറും അതിൻ്റെ ചുറ്റിലുണ്ടായിരുന്ന മതിലൊക്കെ കൂടെ ആ ഒരു കുഴിയിലോട്ട് വീണുപോയി. അപ്പോൾ ഞങ്ങളിപ്പോൾ ഇവിടെ അടുത്തായിട്ടൊരു ബയോഗ്യാസ് പ്ലാന്റ് ഉണ്ടാക്കിയിട്ടുണ്ടായിരുന്നു. അതിന് വേണ്ടിയിട്ട് എടുത്ത മണ്ണും ഇതെല്ലാം കൂടെ നിറച്ചിട്ടാണ് ആ കിണറിൻ്റെ കുഴി മൂടിയിട്ടുള്ളത് കേട്ടോ. എന്നിട്ട് അതിനകത്ത് ഞങ്ങളൊരു തെങ്ങൊക്കെ വെച്ചിട്ടുണ്ട്. അപ്പം എൻ്റെ വീടിൻ്റെ നേരെ തൊട്ടുള്ള സ്ഥലത്തായിരുന്നു ചെയ്തിരുന്നത്. പിന്നെ കുറച്ച് അങ്ങോട്ടേക്ക് മാറിയിട്ടുള്ള ഏരിയയിൽ ഇതുപോലെ പയറും വെണ്ട അങ്ങനെ എന്തൊക്കെയോ അപ്പം നട്ടെടുത്തിട്ടുണ്ട്. അതായത് ഞാൻ നേരത്തെ കാണിച്ചിരുന്ന ആ ഒരു കൃഷിയിലുള്ള സാധനങ്ങളെല്ലാം വിളവെടുപ്പ് കഴിഞ്ഞ് വെട്ടി നശിപ്പിക്കുമ്പോഴത്തേക്കിനും ഈ ഒരു ഏരിയയിലെ എല്ലാ സാധനങ്ങളും നമുക്ക് വിളവെടുപ്പിനായിട്ടുണ്ടാവും. അപ്പോൾ കണ്ടോ വെണ്ടയും പയറൊക്കെയാണ് നിങ്ങൾ കണ്ടത്. അതുപോലെ തന്നെ ഇത് കണ്ടോ എന്തോ നട്ട് വെച്ചിട്ടുണ്ട്, മുളച്ച് വന്നിട്ടില്ല. ഇവിടെ നിങ്ങൾ തൊട്ട് മുന്നേ കണ്ടത് ഞങ്ങളുടെ ബയോഗ്യാസ് പ്ലാന്റ് ആയിരുന്നു. ഇതാണ് എൻ്റെ വാപ്പാൻ്റെ ചിക്കൻ കട കേട്ടോ. ഞങ്ങളുടെ പറമ്പിൽ തന്നെ ഒരു മൂലയിലാണ് ഇങ്ങനെ ചെറിയൊരു കടയാണ് ഈ ഒരു ഏരിയയിലുള്ളത്. അതായത് ഞങ്ങളുടെ ഈ ഒരു ഗ്രാമത്തിലുള്ള ആളുകൾക്കൊക്കെ കൊടുക്കാൻ പറ്റുന്ന രീതിയിലുള്ളൊരു ഷോപ്പാണ്. അപ്പോൾ പാപ്പാൻ്റെ ഒരു ജോലി എന്ന് പറയുന്നത് ഇതൊക്കെ തന്നെയാണ്. ബാക്കി സമയം ഞങ്ങളുടെ പറമ്പിൽ ഇങ്ങനെ കൃഷിയൊക്കെ ആയിട്ട് കഴിഞ്ഞു കൂടുന്നു. കുറേ പേര് ചോദിച്ചിട്ടുണ്ടായിരുന്നു പാപ്പാക്ക് എന്താ ജോലി എന്നൊക്കെ പറയണത്. അപ്പോൾ ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് നോക്കിയാൽ കണ്ടതാണ് എൻ്റെ വീട്. ഇത്രയും ഗ്യാപ്പിലാണുള്ളത് ഈ ഒരു കടയും ഞങ്ങളുടെ വീടും തമ്മിൽ. അതിൻ്റെ ഇടയിൽ ബയോഗ്യാസ് പ്ലാന്റ് ഇതൊക്കെ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ. പിന്നെ ഇഞ്ചി വാഴ അങ്ങനെ തുടങ്ങിയിട്ട്
എല്ലാ സാധനങ്ങളും അത്യാവശ്യം നല്ല രീതിയിൽ തന്നെ എന്താ പറയുക നട്ടെടുത്തിട്ടുണ്ട്. പിന്നെ അതിൻ്റെ ഇടയിൽ കൂടെ കയ്പ്പ് വള്ളി അങ്ങനെ എല്ലാതും ഉണ്ട് കേട്ടോ. ഇതിനൊക്കെ നമ്മളിങ്ങനെ കണ്ടുപിടിക്കണം. വാപ്പാക്ക് അറിയാൻ പറ്റുന്നുണ്ടാവും കറക്റ്റ് എവിടെയെന്നുള്ളത്. ഞാൻ ഇങ്ങനെ വീഡിയോ എടുത്ത് ഇങ്ങനെ പോകുമ്പോഴാണ് ഓരോന്നിനെ കണ്ടുപിടിക്കുന്നത്. നമ്മുടെ നാടൻ ഐറ്റായിട്ടുള്ള പപ്പായ, മുരിങ്ങ അങ്ങനെ തുടങ്ങിയ എല്ലാ സാധനങ്ങളും അതിൻ്റെ ഇടയിൽ കൂടെ ഉണ്ട്. ഇപ്പോൾ ഇവിടെയൊക്കെ മഞ്ഞളുണ്ട് കേട്ടോ. മഞ്ഞളിൻ്റെ ഇടയിൽ കൂടെയാണ് മുരിങ്ങ നട്ടിട്ടുള്ളത്. ഈ ഒരു പപ്പായയിൽ നിന്നാണ് ഞങ്ങളിപ്പോൾ പപ്പായ കളക്ട് ചെയ്യുന്നത്. പിന്നെ അതുപോലെ തന്നെ ഇതാ കുരുമുളക്, ചുറ്റിനുള്ള കുറച്ച് കുറച്ച് മരങ്ങളേ ഉള്ളൂ. ബാക്കി മരങ്ങളൊക്കെ എൻ്റെ കല്യാണ സമയത്ത് അവിടെ പന്തലിടാനും അങ്ങനെ ആവശ്യത്തിനൊക്കെ വേണ്ടിയിട്ട് റബ്ബറായിരുന്നു കേട്ടോ ഈ പറമ്പ് മുഴുവനും, അതൊക്കെ വെട്ടി മാറ്റിയതാണ്. പിന്നെ ഇതുപോലെ രണ്ട് വലിയ കറിവേപ്പില മരങ്ങളുണ്ട് ഞങ്ങളുടെ പറമ്പിൽ. പിന്നെ എന്താ പത്രയൊക്കെ തന്നെ ഇവിടെ കംപ്ലീറ്റ് റബ്ബറായിരുന്നു. അപ്പോൾ അതൊക്കെ വെട്ടി മാറ്റിയതിന് ശേഷം ഇനി റബ്ബറൊന്നും വെക്കുന്നില്ല. ഇനി കുറച്ച് തെങ്ങും ഇതുപോലെ പച്ചക്കറികളുമായിട്ട് മുന്നോട്ട് പോകാനാണ് വാപ്പാൻ്റെ പരിപാടി. അപ്പോൾ ഫ്രണ്ട്സ് ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിരുന്നു ഞാൻ വിചാരിക്കുന്നത്. അപ്പോൾ വീണ്ടും നല്ല അടിപൊളി വീഡിയോ ആയിട്ട് വരുന്നവരേക്കും ബൈ ബൈ, ടേക്ക് കെയർ.